നമസ്കാരം. ബി ജെ പിയിൽ ദേശീയ അധ്യക്ഷനെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടക്കും. അതോടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പുതിയ ഒരു പ്രസിഡന്റ് ചുമതലയേൽക്കും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ ബി ജെ പി ദേശീയ നേതൃത്വം. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബി ജെ പി സകല രാഷ്ട്രീയ നിരീക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു മാസ്മരികമായ ഒരു തേരോട്ടമാണ് ബി ജെ പി നടത്തിയത്. അതേ മോഡൽ തന്നെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നടത്താനാണ് ലക്ഷ്യമിടുന്നത്. തരഞ്ചുകിനെ ബി ജെ പി ദേശീയ നേതൃത്വം കേരള ബി ജെ പിയിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഉടൻ തന്നെ കേരളത്തിലേക്ക് അയക്കുകയും ആ പ്രശ്നങ്ങൾ നിമിഷ നേരം കൊണ്ട് പരിഹരിക്കുകയും ചെയ്തു. നിലവിൽ ബി ജെ പി കേരള ഘടകത്തിൽ പാർട്ടി അധ്യക്ഷ പദവിക്കായി അണിയറയിൽ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാട്ടെ വോട്ടു ചോർച്ചയുടെ പേരിൽ ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന കെ സുരേന്ദ്രൻ രണ്ടാം ഊഴം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഇനി വീണ്ടും തുടരാൻ സാധ്യതയില്ല. സുരേന്ദ്രന് പാർട്ടി ദേശീയ തലത്തിൽ സംഘടനാ ചുമതലയോ അതുമല്ലെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റോ നൽകാനാണ് സാധ്യത കൂടുതൽ. ഡിസംബർ ജനുവരി മാസങ്ങളിൽ കേരള സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇത് പുറത്തു വന്നതോടെയാണ് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും സജീവമായത്. കാലാവധി പൂർത്തിയായതോടെ ജെ പി നദ്ദ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ സംസ്ഥാന പ്രസിഡന്റുമാരും സ്ഥാനം ഒഴിയുമെന്നാണ് ബി ജെ പിയുടെ രീതി. ഇതിനുശേഷം ജില്ലാ നേതൃത്വങ്ങളും മാറും. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പകരം ആരെന്ന സംബന്ധിച്ച ചർച്ചകളാണ് കുറച്ച് ദിവസങ്ങളായി ബി ജെ പി കേരള ഘടകത്തിൽ നടക്കുന്നത്. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരണമെന്നാണ് കെ സുരേന്ദ്രന്റെ മോഹമെങ്കിലും ഒപ്പമുണ്ടായിരുന്ന വി മുരളീധരൻ പോലും കൈവിട്ടതോടെ അദ്ദേഹം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. താനില്ലെങ്കിൽ തന്റെ വിശ്വസ്തനെ പ്രധാന പദവിയിൽ എത്തിക്കുക എന്നതാണ് സുരേന്ദ്രന്റെ മറ്റൊരു നീക്കം. തന്റെ വിശ്വസ്തനായ വി വി രാജേഷിന് ജനറൽ സെക്രട്ടറി ആക്കുന്നതിനാണ് സുരേന്ദ്രന്റെ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായതിനാൽ ജോർജ് കുര്യനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയേക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവികളിലും ആധിപത്യം ഉറപ്പാക്കാനാണ് സുരേന്ദ്ര പക്ഷത്തിന്റെ ശ്രമം. എന്നാൽ പി കെ കൃഷ്ണദാസ് പക്ഷക്കാരനും മുതിർന്ന നേതാവുമായ എം ടി രമേശ് പ്രസിഡന്റ് ആകാനാണ് ഏറെ സാധ്യത. തീപ്പൊരി വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രന്റെ പേരും ഉയർന്നു വന്നിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി വത്സൻ തിലങ്കരിയെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാൻ ആർ എസ് എസിന്റെ കേരള ഘടകത്തിന് താല്പര്യമുണ്ട്. മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരന്റെ പിന്തുണയും ആശീർവാദവും ഇപ്പോൾ കെ സുരേന്ദ്രനില്ല. പാലക്കാട്ടെ തോൽവിയെ തുടർന്ന് സുരേന്ദ്രനെ കുറ്റപ്പെടുത്തി മുരളീധരൻ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന അധ്യക്ഷ പദവിയോട് താല്പര്യമില്ലെങ്കിലും തന്റെ നോമിനി തലപ്പത്ത് വരണമെന്നാണ് മുരളീധരന് താല്പര്യം. അതായത് ഏറെക്കുറെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് മൂന്ന് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് എം ടി രമേശ്, രണ്ട് ശോഭാ സുരേന്ദ്രൻ, മൂന്ന് വത്സൻ തിലങ്കരി. ഈ മൂന്നിൽ ആരെയാണ് ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ താക്കോൽ സ്ഥാനം കൊടുക്കാൻ പോകുന്നതെന്ന് കേന്ദ്രമാണ് ഇനി അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നത്.